5 അനുദിന വിശുദ്ധർ വിശുദ്ധ ആഡ്രിയൻ രക്തസാക്ഷി 309 വിശുദ്ധ ആഡ്രിയൻ രക്തസാക്ഷിയാണ് തിരുസഭ ഇന്ന് അനുസ്മരിക്കുന്നത്. ഡയോക്ലേഷ്യൻ ചക്രവർത്തിയുടെ മതമർദ്ദന നാളുകളിൽ പലസ്തീനയിലെ ഗവർണർ രക്തക്കൊതിയനായ ഫിർമീലിയനായിരുന്നു. ഐതിഹ്യമനുസരിച്ച് നിക്കമേദിയയിലെ സാമ്രാജ്യത്വ കോടതിയിലെ ഒരു പുറംജാതി ഉദ്യോഗസ്ഥനായിരുന്നു ആഡ്രിയൻ. പീഡിപ്പിക്കപ്പെടുന്ന ഒരു കൂട്ടം ക്രിസ്ത്യാനികളുടെ ധൈര്യത്തിൽ മതിപ്പുളവാക്കിയ അദ്ദേഹം സ്വയം ഒരു ക്രിസ്ത്യാനിയാണെന്ന് പ്രഖ്യാപിക്കുകയും അവരോടൊപ്പം ജയിലിലടയ്ക്കപ്പെടുകയും വധിക്കപ്പെടുന്നതിന് മുൻപായി കഠിനമായ പീഡനങ്ങൾ അനുഭവിക്കുകയും ചെയ്തു. ജയിലിലടച്ച് 2 ദിവസം കേസറിയായി ഒരു ഉത്സവം ഉണ്ടായിരുന്നു. അന്ന് ആൻഡ്രിയനെ ഒരു സിംഹത്തിന് ഇട്ടുകൊടുത്തു. സിംഹം സ്വല്പം കടിച്ചു കയറിയതല്ലാതെ കൊന്നില്ല. തന്നിമിത്തം അവർ ഒരു വാളുകൊണ്ട് ആൻഡ്രിയനെ വധിച്ചു. മരണസമയത്ത് സന്നിഹിതയായിരുന്ന അദ്ദേഹത്തിന്റെ ഭാര്യ നദാലിയ അയാളുടെ വേദനയിൽ അദ്ദേഹത്തെ ആശ്വസിപ്പിക്കുകയും മുറിച്ച കൈകളിലൊന്ന് വീണ്ടെടുത്ത് കോൺസ്റ്റാന്റിനോപ്പിളിനടുത്തുള്ള ആർഗിറോ പോളിസിലേക്ക് കൊണ്ടുപോയി. അവിടെ നിക്കോമേദിയനെ ഒരു സാമ്രാജ്യത്തെ ഉദ്യോഗസ്ഥന്റെ കൈകളിൽ നിന്ന് രക്ഷപ്പെടാൻ ഓടിപ്പോയി. December 1 അവിടെ സമാധാനത്തോടെ മരിച്ചു. സൈനികരുടെയും കശാപ്പുകാരുടെയും രക്ഷാധികാരിയാണ് ആൻഡ്രിയൻ വിശുദ്ധൻ. വിശ്വാസം സംരക്ഷിക്കുവാനായി ഇന്ന് നമുക്ക് നമ്മുടെ സാമൂഹ്യ ചുറ്റുപാട് പ്രത്യേകിച്ച് യാതൊരു പ്രതിബന്ധവും സൃഷ്ടിക്കുന്നില്ല. പക്ഷേ നാം വിശ്വാസ സാക്ഷ്യത്തിനായി ചെറുവിരൽ പോലും അനക്കാറില്ല എന്നുള്ളതാണ് സത്യം. നമ്മുടെ അടുത്ത തലമുറയിലേക്ക് വിശ്വാസം പകരുവാൻ അനുദിന ജീവിതത്തിൽ നമ്മളെയും തുണയ്ക്കണമേ എന്ന് അർത്ഥിച്ചുകൊണ്ട് ഇന്നേ ദിനം വിശുദ്ധ ആൻഡ്രിയൻ രക്തസാക്ഷിക്കായി സമർപ്പിക്കാം. ഈ വിശുദ്ധമായ വിചിന്തനം ശ്രവിച്ചു കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഏവരെയും ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.